యూట్యూబ్ ఛానల్ అండి. మైక్రోసాఫ్ట్ వేడి క్లాస్ ఎడుకున్న എൻ്റെ പേര് ഇഷു. ഞാൻ നിങ്ങളുടെ സ്വന്തം നിങ്ങൾക്ക് ഈ ക്ലാസ് കൊണ്ട് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തുടർന്നുള്ള ക്ലാസ്സുകൾക്ക് നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുക. സുഹൃത്തുക്കളെ, കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസ് ഇൻസ്റ്റാൾ ചെയ്യണം, അതിൽ വേഡ് ഓപ്പൺ ചെയ്യാനും പഠിച്ചു. ഇനി നമുക്ക് ആ വേഡിലെ ഓഫീസ് ബട്ടൺ ഒന്നും പരിചയപ്പെടാം. സാധാരണ ആപ്ലിക്കേഷനുകളിൽ ഫയൽ മെനുവിൽ കാണുന്ന അതേ ഓപ്ഷനുകളാണ് ഇവിടെ ഓഫീസ് ബട്ടണിന് പറ്റുന്നത്. നമുക്ക് ആദ്യം ഇതൊന്ന് സേവ് ചെയ്യാം. ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, അല്ലെങ്കിൽ കൺട്രോൾ എസ് എന്ന് അടിക്കുകയോ ചെയ്യാം. നമ്മളിപ്പോൾ ഡി എന്ന ലൊക്കേഷനിൽ ഒരു പേരിൽ നമ്മളിവിടെ ഇത് സേവ് ചെയ്യുന്നു. അങ്ങനെയാണ് സേവിങ് നടക്കുന്നത്. ഇനി ഓഫീസ് ബട്ടൺ എടുത്ത് നമുക്ക് വേണമെങ്കിൽ പുതിയ ഫയൽ ഓപ്പൺ ചെയ്യാം. ബാങ്ക് ഡോക്യുമെൻ്റ് കൊടുത്തു, ശേഷം ഇവിടെ ക്രിയേറ്റ്. ഇപ്പോൾ നമുക്കൊരു ബ്ലാങ്ക് പേജ് ഇവിടെ ലഭ്യമാണ്. ഇനി നമുക്ക് നേരത്തെ ഓപ്പൺ ചെയ്ത സേവ് ചെയ്ത ഫയൽ ഒന്നും കൂടി എടുക്കാം. ഓഫീസ് ബട്ടൺ ഓപ്പൺ എന്ന് കൊടുക്കുക, ശേഷം ഡി എന്ന ലൊക്കേഷനിൽ ക്ലിക്ക് ചെയ്യുക. ആ ഫയൽ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ആ ഫയൽ ഇവിടെ വീണ്ടും തിരിച്ചു കിട്ടിയിരിക്കുന്നു. ഇനി ഇതേ ഫയല് മറ്റൊരു സ്ഥലത്ത് സേവ് ചെയ്യാനാണ്. ഇതേ ഫയലോ ഏതാണ്ട് ഇതേ പേരുള്ള ഒരു ഫയല് മറ്റൊരു സ്ഥലത്ത് സേവ് ചെയ്യാനാണ്. സേവ് ആസ് എന്ന് നമ്മൾ കൊടുക്കണം. ഇത് കൂടുതൽ സ്ക്രിപ്റ്റൊക്കെ ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക. പിന്നെ ഉള്ളത് പ്രിൻ്റ്. നമ്മൾ ഏതെങ്കിലും ഡോക്യുമെൻ്റ് പ്രിൻ്റ് ചെയ്യാനും മറ്റുമാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. നമുക്ക് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് പ്രിവ്യൂ ഇതിന് മുന്നേ നോക്കൊന്ന് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മാർജിൻ ഇവിടെ സെറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ ഇത് ലാൻഡ്സ്കേപ്പ് ആക്കണോ പോർട്രേറ്റ് ആക്കണോ എന്നുള്ള ഓപ്ഷനുകൾ ഇവിടെ ഉണ്ട്. ശേഷം പേജിൻ്റെ സൈസ് നമുക്ക് ഇവിടെ തീരുമാനിക്കാം. ആവശ്യത്തിന് ശേഷം നമ്മൾ ഇത് ഇവിടെ കാണുന്നു, ക്ലോസ് നീക്കാം. ശേഷം വീണ്ടും ഈ പ്രിന്റിലേക്ക് ആവശ്യമായ വ്യത്യാസങ്ങളെല്ലാം വരുത്തി ഓക്കെ അമർത്തിയാൽ മതിയാവും. ശേഷം നമുക്ക് ഇവിടെ ഫയല് സേവ് ചെയ്യാൻ ലൊക്കേഷൻ ചോദിക്കുന്നതാണ്. ഇത് ആവശ്യമുണ്ടെങ്കിൽ സേവ് ചെയ്യുക, ലിങ്ക് ക്യാൻസൽ ചെയ്ത് പോവുക. നമുക്ക് ഇതേ ഓപ്ഷനിൽ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമുണ്ട്. ഇവിടെ നമ്മുടെ കമ്പ്യൂട്ടറിൽ ഏതെങ്കിലും പ്രിന്റർ ഡിവൈസ് കണക്റ്റഡ് ആണെങ്കിൽ ഇവിടെ നമുക്ക് ആ ഡിവൈസ് ലഭിക്കുന്നതാണ്. എങ്കിലും നമുക്ക് നേരെ ഇത് പ്രിന്ററിലോട്ട് കണക്റ്റ് ആവുന്ന പ്രിന്റ് ചെയ്യാൻ കഴിയുന്നതുമാണ്. നമ്മളിവിടെ അടുത്ത് പഠിക്കുന്നത് റീസെൻ്റ് ടാബ്സിനെ കുറിച്ച്, റീസെൻ്റ് ഡോക്യുമെൻറ്റ്സിനെ കുറിച്ച്. നമ്മൾ അവസാനം ചെയ്ത ഏതാണ്ട് ഒരു 9 ഡോക്യുമെൻറ്റുകൾ നമുക്ക് 1 മുതൽ 9 വരെ നമ്പർ കീ ഉപയോഗിച്ച് നമുക്ക് എടുക്കാം. അതിൽ കൂടുതൽ ഇവിടെ റീസെൻ്റ് ആപ്ലിക്കേഷനിൽ നമുക്ക് ലഭിക്കുമെങ്കിലും അത് എടുക്കണമെങ്കിൽ മൗസ് ക്ലിക്ക് ചെയ്യുന്ന വേണം. ഇവിടെ നമുക്ക് ഓഫീസ് ബട്ടണിലുള്ള ഒരു ഓപ്ഷനും കൂടി നമുക്ക് പഠിക്കാനുണ്ട്, വേഡ് ഓപ്ഷൻ. ഇവിടെ നമുക്ക് വേണമെങ്കിൽ
ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ ഈ മൂന്ന് കളറിൽ ഏതെങ്കിലും ഒന്നാക്കാം. നമ്മൾ ഇവിടെ ബ്ലാക്ക് ആക്കി ശേഷം ഇത് ഓക്കെ അടിച്ച ബാക്ക്ഗ്രൗണ്ട് കളറ് മാറിയതായി നമുക്ക് കാണാം. ഇതുപോലെ തന്നെ ഇതിൽ സേവ് എന്ന ഓപ്ഷനിൽ പോയാൽ നമ്മുടെ ഡീഫോൾട്ടായിട്ടുള്ള സേവ് ചെയ്യുന്ന സ്ഥലവും ഡീഫോൾട്ട് ഓപ്പൺ ചെയ്യുന്ന സ്ഥലവും നമുക്ക് മാറ്റിയെടുക്കുന്നു. ഇതിന് ബ്രൗസർ നമുക്ക് വേണ്ട രീതിയിൽ ലൊക്കേഷൻ ഇവിടെ മാറ്റാവുന്നതാണ്. വേഡ് ഓപ്ഷനിൽ കസ്റ്റമേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെയുള്ള മറ്റ് കമൻറ്റുകൾ നമുക്ക് മാറ്റാൻ കഴിയുന്നു.